മാന്യ പ്രേക്ഷകർക്ക് ട്രംപറ്റ് ടിവിയുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വടക്കേ ഇന്ത്യയുടെ അപ്പോസ്തലനായ ഡോക്ടർ പി ജി വർഗീസ് തുടർന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ സുവിശേഷ യാത്രയിലൂടെ നമുക്കും മുൻപോട്ട് പോകാം. പ്രിയ പി ജി അങ്കിളിനെ വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പട്ടണിക്കാലത്ത് ജനിച്ച അങ്ങയുടെ മക്കൾ എന്തുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി? എൻ്റെ ആദ്യത്തെ മൂന്ന് മക്കളും നാല് മക്കളും ജനിച്ചത് വലിയ പട്ടിണിയുടെ നടുക്കാണ്. എൻ്റെ മൂത്ത മകൻ മൂന്ന് പ്രാവശ്യം ആഹാരമില്ലാതെ പട്ടിണി കൊണ്ട് ബോധം കെട്ട് വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടിണിയുടെ നീണ്ട കഥയുണ്ട്. പക്ഷേ ഈ സമയത്തെല്ലാം അവർ ദൈവത്തിൻ്റെ അത്ഭുത കരം കണ്ടു. ദൈവം പാല് തരുന്നത്, ദൈവം രൂപ തരുന്നത്, ദൈവം തുണി അയച്ചു തരുന്നത് അവർ കണ്ടു. രണ്ട്, ഞാനെൻ്റെ ഈ മക്കളുമായിട്ട് മിഷൻ ഫീൽഡിലെല്ലാം യാത്ര ചെയ്യും. അതവരെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒറീസയിൽ ഞാൻ ഒരിക്കൽ എൻ്റെ നാല് മക്കളുമായിട്ട് പോയി. എൻ്റെ മൂത്ത മകൻ അന്ന് 10 വയസ്സാണ്, എൻ്റെ ഇളയ മകൾക്ക് അന്ന് 2 വയസ്സാണ്. ഞങ്ങൾ പോയിട്ട് 50 രൂപയ്ക്ക് ഒരു കുടിലുണ്ടാക്കി. അന്നത്തെ കാലത്ത് 50 രൂപയ്ക്ക് ഒരു കുടിലുണ്ടാക്കി. ജനലില്ല, കതകില്ല, തഴയിലൊന്നുമില്ല. ഞങ്ങൾ അതിനകത്ത് താമസിച്ച് അടുത്ത ഗ്രാമങ്ങളിലൊക്കെ പോയി മീറ്റിംഗ് നടത്തി. അവരെൻ്റെ കൂടെ യാത്ര ചെയ്തതിനാൽ, അവർ ആളുകൾ രക്ഷിക്കപ്പെടുന്നത് കണ്ടതിനാൽ, അവർ രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടതിനാൽ, അവർ പാപികളുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത് കണ്ടതിനാൽ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ലോകത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം രൂപയല്ല, വീടല്ല, തുണിയല്ല, ആഹാരമല്ല, പിന്നെ ഒരു ഭാവിയുടെ മാനസാന്തരമാണ്. അതുകൊണ്ട് അവരും പ്രായമായപ്പോൾ അവർ തന്നെത്താനെ തിരഞ്ഞെടുത്തതാണ്. കർത്താവിൻ്റെ വേല ചെയ്യും. അങ്ങനെ അവർ എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് കാണുവാനുള്ള ഭാഗ്യവും കർത്താവ് എനിക്ക് തന്നു. അങ്ങയുടെ മക്കളെല്ലാവരും തന്നെ മറ്റ് സുവിശേഷകന്മാരെ അപേക്ഷിച്ച് നോക്കിയാൽ അവരുടെ മക്കൾ നേടുന്നതിനേക്കാളൊക്കെയും വളരെ ഉന്നതമായ വിദ്യാഭ്യാസം നേടുകയുണ്ടായി. ഇതിനുവേണ്ടി വലിയൊരു തുക ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. ഞാൻ ഒരിക്കൽ എൻ്റെ മോൻ്റെ 2 കുഞ്ഞുങ്ങളുടെ ഗ്രാജുവേഷനല്ല ആനിവേഴ്സറിക്ക് പോയി സ്കൂളിൽ. എൻ്റെ മൂത്ത മകൻ 2ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു, 2ാമത്തെ മകൾ അപ്പർ കെ ജിയിൽ പഠിക്കുകയായിരുന്നു. എൻ്റെ 3ാമത്തെ മകനെ ഞാൻ തോളയിലിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നു. അപ്പം ഞാൻ ആരാണ്ട് തന്ന കീറിയ ഒരു കോട്ടും ഒരു പഴഞ്ചൻ ഷൂസും ഒക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ആളുകളൊക്കെ എന്നെ കണ്ടവരെല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്തു. കാരണം ഞാൻ അവരുടെ സ്റ്റാറ്റസിന് ചേർന്ന ആളാണ്. എൻ്റെ ഭാര്യ റോഡ് സൈഡിൽ വിൽക്കുന്ന സെക്കൻഡ് ഹാൻഡ് ഒരു സാരിയാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ലില്ലിയെയും എല്ലാവരും അവോയ്ഡ് ചെയ്തു. പ്രത്യേകിച്ച് ലില്ലി അന്ന് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്. ഒരു മലയാളി സഹോദരൻ ലില്ലിയെ വിളിച്ചത് കുചേലൻ്റെ ഭാര്യ എന്നാണ്. അപ്പം ഞങ്ങളെല്ലാവരും അവോയ്ഡ് ചെയ്തു. മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ഞാൻ വല്ലാതെ വികാരഭരിതനായി. ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോഴൊക്കെ 2-3 മാസം കഴിയുമ്പോഴാണ് ഫീസ് കൊടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ 3ാമത്തെ കുഞ്ഞും അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ സ്കൂളിൽ പോയാൽ എവിടെ നിന്ന് ഞാൻ ഫീസ് കൊടുക്കും? എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാതെ ഇരിക്കുമോ? കാരണം മറ്റുള്ളവരുടെയൊക്കെ, എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കും, അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ വയ്യ എങ്കിൽ ഞാൻ വികാരഭരിതനായി. മീറ്റിംഗ് കഴിഞ്ഞു, തിരികെ വെളിയിലിറങ്ങി. ആനിവേഴ്സറിയ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ കാറിലും മോട്ടോർ സൈക്കിളിലും സ്കൂട്ടറിലും കയറിപ്പോയി. ബാക്കിയുള്ളവർ സൈക്കിൾ റിക്ഷയിൽ കയറിപ്പോയി. 5 രൂപ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു സൈക്കിൾ റിക്ഷ പിടിച്ച വീട്ടിൽ പോകാനായിട്ട്. 1.5-2.5 കിലോമീറ്റർ പോകണം. ഞാൻ ലില്ലിയുടെയൊക്കെ പറഞ്ഞു എല്ലാവരും പോട്ടെ, പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോകാം, കാരണം ആരും കാണണ്ട, നമ്മൾ നടന്നു പോകുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ 3ാമത്തെ കുഞ്ഞിനെ തോളയിലിട്ടുകൊണ്ട് അതിവേഗത്തിൽ നടക്കുകയാണ്. ഞാൻ വികാരപ്പെടുത്തണം, ഞാൻ കരയുകയാണ്. ഞാൻ ലില്ലിയെ കാണാൻ പാടില്ല, കുഞ്ഞുങ്ങൾ കാണാൻ പാടില്ല കരയുന്നത്. ഇരുട്ടാണ്, രാത്രിയാണ്, 8:30 കഴിഞ്ഞു. അതിവേഗത്തിൽ ഞാൻ നടക്കും. ഇടയ്ക്ക് വന്നപ്പോൾ ഞാൻ നിന്നു, കാരണം ലില്ലിയൊക്കെ വളരെ പുറകിലാണ്. ഞാൻ അവിടെ, എനിക്ക് നിന്നാ അറിയാം, ഞാൻ ലില്ലി അവിടെ ഈ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടെ പോയി കാണിച്ചു. ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെയൊക്കെ പറഞ്ഞു, കർത്താവേ ഞാനൊന്നും ചോദിക്കുന്നില്ല, വീട് ചോദിക്കത്തില്ല, ഭൂമി ചോദിക്കത്തില്ല, യാതൊന്നും ചോദിക്കത്തില്ല. നിൻ്റെ കൽ ഒരു കാര്യം മാത്രം ചോദിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സമ്പാദ്യമായിരിക്കട്ടെ, അവർക്ക് നീ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അവരുടെ കസൻ പ്രദേശൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ പറയരുത് എൻ്റെ ഡാഡിയുടെ പൈസ ഇല്ലാതെ ഇരുന്നതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചില്ല എന്ന്. കർത്താവ് നീ അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമേ. ഞാൻ വീട്ടിലെത്തി എൻ്റെ ബൈബിളിനകത്ത് എഴുതിയിട്ടു, കർത്താവേ ലെറ്റ് മൈ ചിൽഡ്രൻ ബി മൈ അസറ്റ്
That is all I ask. And give them education. സ്വർഗസ്ഥനായ ദൈവം എൻ്റെ മൂത്ത മോന് എത്ര ഡിഗ്രി കൊടുത്തെന്നറിയോ? 6 ഡിഗ്രി ഉണ്ട് അവന്. അവൻ BSc ഏറ്റവും നല്ല കോളേജിൽ നിന്ന്, കേരളത്തിൽ നിന്നാണ്. MSc വടക്കേ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. MTH അമേരിക്കയിൽ നിന്നാണ്. ഡോക്ടറേറ്റ് അമേരിക്കയിൽ നിന്ന്. ചാർട്ടേഡ് അക്കൗണ്ടൻസി അമേരിക്കയിൽ നിന്ന്. പിന്നെ 1 ഡിഗ്രി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ വടക്കേ ഇന്ത്യയിൽ വന്ന ഉപദേശിയായിട്ട്. ഞാൻ എത്ര രൂപ കൊടുത്തു? അയ്യോ, ഞാൻ രൂപ കൊടുത്ത് കാണത്തില്ല. എൻ്റെ ഇളയ മകന് BCOM MCOM ബോംബെയിൽ നിന്നാണ്. അവൻ്റെയൊക്കെ ചോദിച്ചാട്ട് ഞാൻ 10,000 രൂപ അവനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും 1 ഡിഗ്രി ഉണ്ട്. എൻ്റെ 3 മക്കൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. എൻ്റെ മക്കളെല്ലാവരും വിദേശത്ത് പഠിച്ചാണ്. പക്ഷേ ഞാൻ എല്ലാവരെ പഠിപ്പിച്ചത് ഞാൻ രൂപ കൊടുത്തതുമല്ല, സ്വർഗസ്ഥനായ ദൈവം എങ്ങനെയൊക്കെയോ മുഖാന്തരം ഒരുക്കി പഠിപ്പിച്ചു. ദൈവത്തോട് ഞാൻ ആവശ്യപ്പെട്ടു, എൻ്റെ ദൈവം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും. 4.5 പതിറ്റാണ്ട് കാലത്തെ അങ്ങയുടെ സുവിശേഷ വേലയിൽ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സംഭവമുണ്ട്? കാശ്മീരിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് അവിടെയുള്ളവരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടി, അതെടുത്ത് കളക്ടറായ എൻ്റെ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, രഹസ്യ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ നമ്മുടെ ആളുകളെയൊക്കെ മതം മാറ്റുകയാണ്, ഇയാളെ ഇവിടുന്ന് ഓടിക്കണം. എന്താണ് മാർഗം? അടിക്കാനൊന്നും, അവർ പറഞ്ഞു, അടിപിടിയൊന്നും ഉണ്ടാക്കണ്ട, പക്ഷേ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം, വേറെ ആരും വീട് കൊടുക്കരുത്. അപ്പോൾ ആരും എനിക്ക് വീട് തരുന്നില്ല. ഞാൻ ഒരു കോണിൽ നിന്ന് ഒരു കോണി വരെ നടന്ന് വീട് ചോദിക്കുകയാണ്, ആരും വീട് തരുന്നില്ല. അന്നേരമാണ് ഞാൻ കണ്ടത്, ഒരു വലിയ കെട്ടിടം ഒരു റോഡ് സൈഡിൽ കിടക്കുന്നു. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ ജനറലിൻ്റെ കുതിരലായമാണ്. അദ്ദേഹം പണ്ട് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ആയിരിക്കുന്ന സമയത്ത് 2-3 മാസം ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു കുതിരയെ കെട്ടിയ ഒരു കുതിര വണ്ടിയിൽ അദ്ദേഹം അവിടെ വരും. ഒരാഴ്ച താമസിക്കും, പിന്നെ തിരികെ പോകും. ഇപ്പോൾ അദ്ദേഹം പെൻഷനായി, കുതിരയില്ല, ഇപ്പം ജീപ്പുണ്ട്, പണ്ട് ജീപ്പില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. ആ കുതിരലായും വെറുതെ കിടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ സുശേഷം പറയാനായിട്ട് അവിടെ പോയിട്ടുണ്ട്. അദ്ദേഹം എന്നെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം വെളിയിൽ വന്ന് കസേര എൻ്റെയൊക്കെ പറഞ്ഞിരുന്ന ആട്ട് ഇംഗ്ലീഷിലാണ് എൻ്റെയൊക്കെ സംസാരിക്കുന്നത്. എൻ്റെയൊക്കെ പറഞ്ഞു, മിസ്റ്റർ വർഗീസ് ശ്രീറാം, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വന്നതൊരു അഭ്യർത്ഥനയുമായിട്ടാണ്. അങ്ങേക്ക് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, എനിക്ക് ആ ബിൽഡിംഗ് വാടകയ്ക്ക് തരണം. എന്തിനാണ് എനിക്ക് താമസിക്കുക? അയ്യോ, അത് മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളുന്നതല്ല, ഒരൊറ്റ വാതിൽ മാത്രം. ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന വീട് വെക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ അവർക്കൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു മാന്യനാണ്, അതുകൊണ്ട് ഞാൻ വെക്കേറ്റ് ചെയ്യാൻ നിർബന്ധിതനാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് കോപിച്ചു. പറഞ്ഞു, നീ ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുകയാണല്ലേ, നിനക്കിവിടെ നിന്ന് വിട്ടു പോകാം, ജമ്മു കാശ്മീർ വിട്ടു പോകണം, പഞ്ചാബ് പോലും നിന്ന് വിട്ടിട്ട് പോകണം. അദ്ദേഹം അങ്ങ് കോപിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതുവരെ അദ്ദേഹം എൻ്റെ സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ടാണ്. അദ്ദേഹം എൻ്റെ പറഞ്ഞു, ഗെറ്റ് ഔട്ട്. ഞാനൊരു നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, മാന്യനായ മനുഷ്യൻ. ഞാൻ പഴയായിരിക്കുമ്പോൾ ഒരു മാന്യനാണ്. എനിക്ക് വിഷമം തോന്നി. ഒരു തോട്ടർ സൂപ്രണ്ടിൻ്റെ മകനാണ് ഞാൻ. എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല, ഗെറ്റ് ഔട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അതിനകത്ത് മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളാവുന്ന കെട്ടിടമല്ല, മണ്ണുകൊണ്ടുണ്ടാക്കിയത്, തറയില്ലാത്തത്, യാതൊന്നുമില്ലാത്ത, അതുപോലും തരാൻ എനിക്ക് അദ്ദേഹം വിസമ്മതിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ ഗേറ്റ് കടക്കുന്ന സമയത്ത് എൻ്റെ തൊണ്ടയ്ക്കേതുകൊണ്ട് ഉരുണ്ട് കൂടിയത് ഉമിനീരിറക്കാൻ എനിക്ക് വളരെ പാടുപെടേണ്ടി വന്നു. പക്ഷേ ഞാൻ ഇറങ്ങിപ്പോരും, കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ 50 പൈസ കുഴിച്ചിട്ട് ഒരു ഭൂമി എനിക്ക് കിട്ടി. ആ ഭൂമിയുടെ പ്രമാണം എഴുതാൻ ചെന്നപ്പോഴാണ് രസമായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ കാൽ പറഞ്ഞു, ഇതിൻ്റെ അതിര് തുടങ്ങുന്നത് എവിടാന്നറിയോ? ഈ സർവേ നമ്പർ, ആ പോലീസ് ഐജിയുടെ കുതിരലായം മുതൽ. എൻ്റെ ദൈവം എൻ്റെയൊക്കെ പറഞ്ഞു, എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചവൻ്റെ പുരയിടത്തിനകത്ത് ഞാൻ നിനക്ക് പുരയിടം തരികയാണ്. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവമാണ് കട്രായിൽ അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്. കട്രായിൽ ദൈവം ഇടപെട്ട ഒരു വലിയ അത്ഭുതത്തെ കുറിച്ച്. കട്രായിൽ ദൈവം എനിക്ക് ഭൂമി തന്നു ചർച്ച് പണിയാനായിട്ട്. ദൈവം ന്യൂസിലൻഡിലുള്ള ഒരു മനുഷ്യൻ്റെ കാൽ പറഞ്ഞു, എനിക്കൊരു ചർച്ച് പണി. എൻ്റെ ലെറ്റർ അദ്ദേഹം വായിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചർച്ച് പണിയാനായിട്ട് രൂപ തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ദൈവത്തിൻ്റെയൊക്കെ പറഞ്ഞ്, എൻ്റെ രൂപ ഇല്ല, പ്രത്യേകിച്ച് എനിക്ക് ഈ അന്യഭാഷ പറയുന്ന ഒരുപാട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്, അദ്ദേഹം എൻ്റെ ദൈവദാസനാണ്, കാശ്മീരിൽ വേല ചെയ്യുന്നു, നീ കൊടുക്കണം.
ദൈവം പറഞ്ഞു എൻ്റെ രൂപ ഇല്ലല്ലോ. ദൈവം പറഞ്ഞു നിനക്ക് രണ്ട് വീടുണ്ട്, അതിനകത്ത് ഒന്ന് വിറ്റിട്ട് കൊടുത്ത്. കർത്താവ് എനിക്ക് രണ്ട് ആമ്പിള്ളാരുണ്ട്, മാർക്കും ലൂക്കും. ദൈവം പറഞ്ഞു അതിനകത്ത് നിനക്ക് വീണ്ടും പിന്നീട് ഞാൻ വേറൊരു വീട് തരാം കൊടുത്താട്ട്. അത് പറഞ്ഞു കൊടുക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട്സ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അടുത്ത ദിവസം ഒരു വിമാനം പറത്തി പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പർവ്വതത്തിൽ ചെന്ന് ഇടിച്ച് ചെത്തു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഇനിയും നിനക്കൊരു മകനേ ഉള്ളൂ, അപ്പോൾ ഒരു വീട് വിൽക്കുവാൻ കഴിയും. അതോ അവനും പെട്ടെന്ന് അദ്ദേഹം അത് വിറ്റിട്ട് ആ വീട് വിറ്റിട്ട് 186,000 രൂപ എനിക്ക് അയച്ചു. ആ ഭൂമിയുണ്ടായി, രൂപയുണ്ട്. ഞാൻ കെട്ടിടം പണി തുടങ്ങി. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു വന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞു ഇത് ഞങ്ങളുടെ പുണ്യഭൂമിയാണ്, ഇവിടെ വേറൊരു മതത്തിൻ്റെ ഒന്നും പണിയാൻ സാധിക്കത്തില്ല. ബ്രിട്ടീഷുകാരിരിക്കുന്ന കാലത്ത് ഇവിടെ മുസ്ലിങ്ങൾ ഒരു പള്ളി പണിയാൻ ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ഈ പട്ടണത്തിന് പുറത്താണ് പണിയിച്ചത്. പിന്നെ ഞങ്ങൾ ഭരിക്കുന്ന ഈ കാലത്ത് ഇവിടെ നിന്നെ കൊണ്ട് പള്ളി പണിയിക്കുമോ? പണി നിർത്തിയാട്ട്. ഞാൻ പണി നിർത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ബ്രാഹ്മൺ ആയിരുന്ന രത്തൻലാൽ ശർമ്മ എന്ന് പറയുന്ന തോമസ് ശർമ്മ ഓടി വന്നു. എൻ്റെ വിശ്വാസിയാണ്. ഓടി വന്നിട്ട് പറഞ്ഞു ദൈവം നമുക്കൊരു സുവർണാവസരം തന്നിരിക്കുന്നു. ഇവിടുത്തെ മേയർ അദ്ദേഹത്തിൻ്റെ മകൾക്ക് പനിയാണ്. ഒരു ദിവസമായി രണ്ട് ദിവസമായി മരുന്ന് കൊടുക്കുന്നു, മന്ത്രവാദിയെ കാണുന്നു, പാറക്കല്ല് കെട്ടുന്നു, അത് കെട്ടുന്നു, ഇത് കെട്ടുന്നു, ഒന്നും പോകുന്നില്ല. അന്നേരം ആരാണ്ട് പറഞ്ഞു ഇവിടുത്തെ ഈ പാതിരി ഈ ഉപദേശി പ്രാർത്ഥിക്കാമെങ്കിൽ സൗഖ്യമാകും. ആണ്ട് എൻ്റെ കലാളയച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാം. ഞാൻ ലില്ലിയുടെ ഒക്കെ പറഞ്ഞു ലില്ലി പ്രാർത്ഥിയിൽ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കട്ടെ. ഞാനവിടെ ചെന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ കയറാൻ അനുവാദമില്ല, അതുകൊണ്ട് വരാന്തയിൽ എന്നെ ഇരുത്തി, താഴെ ഇരുത്തി, പാവിരിച്ചിട്ട് താഴെ ഇരുന്നു. എനിക്ക് വെള്ളം കുടിക്കാൻ തന്നത് തോട്ടികൾക്ക് കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്സിനകത്ത്, വൃത്തികെട്ട ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം കുടിച്ചു. അപ്പോൾ എൻ്റെയൊക്കെ വിവരം പറഞ്ഞു. അയാളങ്ങിറങ്ങിപ്പോയി. ഭാര്യ എൻ്റെയൊക്കെ വിവരം പറഞ്ഞു ഇതുപോലാണ് മോളകത്ത് കിടപ്പാൻ എഴുന്നേൽക്കുന്നില്ല, വ്യാഴാഴ്ച കല്യാണമാണ്, ഇത് ചൊവ്വാഴ്ചയാണ്. കല്യാണം മുടങ്ങിയാൽ ജമ്മുകാശ്മീരിൽ കല്യാണം മുടങ്ങിയാൽ പിന്നെ അവളെ ആരും കെട്ടത്തില്ല, അവൾ ഭാഗ്യദോഷിയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എത്ര രൂപ വേണമെങ്കിലും തരാം, 100 രൂപ വേണമെങ്കിലും തരാം. അന്ന് 100 രൂപ വലിയൊരു തുകയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ പൈസ വാങ്ങിക്കത്തില്ല. ഞാൻ പെട്ടെന്ന് മത്തായി എഴുതിയ സുവിശേഷം എടുത്തിട്ട് പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ച 2 വാക്യം വായിച്ചു. ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഞാൻ അകത്തോട്ട്, അയ്യോ അകത്തോട്ട് കയറല്ലേ. അവരെളുപ്പം പോയിട്ട് രണ്ടുപേരെയൊക്കെ കൂടെ വിളിച്ചിട്ട് പെൺകുട്ടിയുടെ കട്ടിലോടെ എടുത്തു കൊടുക്കും. പെണ്ണിനെ കമ്മയ്യ അവിടെ കൊണ്ട് കിടത്തി. സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണ. ഞാൻ എന്നിട്ട് പറഞ്ഞു യേശു ചെയ്തതുപോലെ ഞാനും ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞു ഞാനൊന്ന് തൊട്ടോട്ടെ വേണോ? ഞാൻ പറഞ്ഞു അതൊക്കെ ഒക്കത്തുള്ളൂ. യേശു കൈക്ക് പിടിച്ചു. അതുകൊണ്ട് ഞാൻ കൈക്ക് പിടിച്ചപ്പോൾ പറഞ്ഞു ബാലയെ എഴുന്നേൽക്കുക. അവിടെ എഴുന്നേറ്റു. അവൾ പറഞ്ഞു അയ്യോ എനിക്കറിയാമോ ഞാൻ എന്തോ സംഭവിച്ചെന്ന്, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ പറഞ്ഞു പോയൊരു കപ്പ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നെ. ആദ്യം എനിക്ക് തന്നത് തോട്ടികൾക്ക് കൊടുക്കാനുള്ള ഗ്ലാസ്സിനകത്തായിരുന്നെങ്കിൽ അവൾ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ എനിക്ക് 1 തരം കപ്പിനകത്ത് ചായ ഉണ്ടാക്കി തന്നു. 2 ദിവസം കഴിഞ്ഞും വെച്ച് ഞാൻ ട്രാക്ടർ കൊടുത്ത് ഇങ്ങനെ റോഡിൽ കൂടെ പോവുകയാണ്. ഇദ്ദേഹം ഈ പഞ്ചായത്ത് മേയർ അദ്ദേഹം മേളിൽ നിന്ന് താഴോട്ട് വരികയാണ്. ഇച്ചിരി കയറ്റമാണ്. എന്നെ കണ്ടുകൊണ്ട് അയാൾ അപ്പുറത്തോട്ടങ്ങ് മാറി. പെട്ടെന്ന് അളിങ്ങനെ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഞാൻ നടന്നിടത്തോട്ട് വന്നു. വന്നു വെച്ച് എൻ്റെ കാലേ തൊട്ട് തൊഴുതിട്ട് പറഞ്ഞു നീയാണ് എൻ്റെ മോളെ രക്ഷിച്ചത്. അവിടെ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ, കല്യാണം നടന്നപ്പോഴത്തേക്കും കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ അവിടെ ജീവിതകാലം മുഴുവൻ അവിവാഹിതയായിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ എന്തോ തരണം, എത്ര രൂപ തരണം? ഞാൻ പറഞ്ഞു എനിക്ക് ചർച്ച് പണിയാൻ അനുവാദം തരണം. അയാൾ പറഞ്ഞു അത് വലിയ സാരമില്ല, പോയി പണിതു, ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെയിലുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചർച്ച് പണിതു, മേളിക്കുരിശ് വെച്ചു. ആ ചർച്ചിൻ്റെ ഉദ്ഘാടന ദിവസം അദ്ദേഹം ചർച്ചിൽ വന്നിട്ട് ഈ സാക്ഷ്യം പറഞ്ഞു. ഏറ്റവും വലിയ സന്തോഷം തന്ന ഒരനുഭവമായിരുന്നു അത്. വളരെ 10 കാലത്തെ ജീവിതത്തിനിടയിൽ ദൈവത്തിൻ്റെ അതിസ്നേഹം വെളിപ്പെട്ട ഒരു സംഭവം ഒരു പുസ്തകത്തിലുണ്ടല്ലോ. 1983 ബില്ലി ഗ്രഹാം ആംസ്റ്റർഡാമിൽ വെച്ച്, ഹോളണ്ടിൽ വെച്ച് നടത്തിയ ഒരു കോൺഫറൻസിൽ എനിക്ക് ക്ഷണം കിട്ടി. ഞാൻ പോകാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് വന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞു, അന്ന് അവൾക്ക് 3 വയസ്സാണ്, അവൾ വന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞു ഡാഡി ഡാഡി ഫോറിനിൽ പോവില്ലയോ, എനിക്ക് ഒരു ഫ്രോക്കേ ഉള്ളൂ, ഡാഡി ഒരു ഫ്രോക്ക് കൂടെ കൊണ്ടുവരുമോ? അപ്പം ഞാൻ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ വ്യക്തമായിട്ട് ചോദിക്കണം, അതുകൊണ്ട് വ്യക്തമായിട്ട് പറയണം. അവൾ പറഞ്ഞു എനിക്കൊരു ചുമന്ന ഫ്രോക്ക് വേണം, 2 പോക്കറ്റുള്ള ഫ്രോക്ക് വേണം,
ഞാൻ പറഞ്ഞു, മോളെ ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോവല്ല, ഞാൻ 4000 പേരുടെ കൂട്ടത്തിൽ ഒരു അംഗമായിട്ട് പോവുകയാണ്. അവൾ എൻ്റെയൊക്കെ പറഞ്ഞു, ഡാഡിക്ക് അഥവാ ആരെങ്കിലും, അവൾ മമ്മിയെപ്പോലെ സുന്ദരിയാണ്, പറഞ്ഞു ഡാഡിക്ക് ആരെങ്കിലും രൂപ തരുവാണെങ്കിൽ ഒരു ഫ്രോക്ക് വാങ്ങിച്ചുകൊണ്ട് തരാം. ഞാൻ പറഞ്ഞു, മോളെ നീ നിരാശപ്പെട്ടു പോകും, അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല, 4000 പേരുടെയിൽ ആരാണ് എനിക്ക് രൂപ തരുന്നത്, അതുകൊണ്ട് അത് കിട്ടത്തില്ല. പറഞ്ഞു അഥവാ തന്നാൽ, ഞാൻ പറഞ്ഞു അഥവാ തന്നാൽ വാങ്ങിച്ചുകൊണ്ട് വരാം. അന്ന് പോകാൻ നേരം $20 ഒരാൾക്ക് കൊണ്ടുപോകാം. എൻ്റെ കയ്യിൽ $20 പൈസ പോലും ഇല്ലായിരുന്നു. $10 ഞാൻ $10 എക്സ്ചേഞ്ച് ചെയ്തു, $10 അവിടെ ചെന്നു ഒരു സ്തോത്ര കാഴ്ച എടുത്തു, അതിനകത്ത് $2 ഇട്ടു. വേറൊരു സുവിശേഷ വേലക്കാരന് ഞാൻ $5 കൊടുത്തു, പിന്നെ എൻ്റെ കയ്യിൽ $2 ഉള്ളായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ തിരിച്ചു പോകുമ്പോൾ ഡൽഹിയിൽ ചെന്നിറങ്ങി വെച്ച് പത്താംകോട്ട് വരെ പോകണമെങ്കിൽ $50 വേണം, $500 വേണം, അന്ന് ₹10 ഒരു, $500 വേണം. എൻ്റെ കയ്യിൽ $500 ഇല്ല, $20 ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും? അന്നേരമാണ് ഞാൻ അറിഞ്ഞത്, ബില്ലി ഗ്രാമിൻ്റെ ഒരു നോട്ടീസ് കണ്ടു, എല്ലാ ദിവസവും നോട്ടീസ് വിതരണം ചെയ്യും അവിടെ, അന്നത്തെ അറിയിപ്പാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വന്ന തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും വണ്ടിക്കൂലി ഇല്ലെങ്കിൽ ഇന്ന മുറിയിൽ ചെല്ലാമെങ്കിൽ രൂപ കിട്ടും. എനിക്ക് വലിയ സന്തോഷം. ഞാനവിടെ ചെന്നു, ഒരു വലിയ നീണ്ട ലൈനായിരുന്നു, ഇന്ത്യക്കാർ, ആഫ്രിക്കക്കാർ, പാകിസ്ഥാൻകാർ, ശ്രീലങ്കക്കാർ എല്ലാവരും ഇരിപ്പുണ്ട്. ഞാനും ഇങ്ങനെ ലജ്ജിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് ലൈൻ പോകും, സാഹിബ്മാർ എളുപ്പം ജോലി ചെയ്യും, പെട്ടെന്ന് പെട്ടെന്ന് ലൈൻ മാറുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒക്കെ ചോദിച്ചു, വർഗീസ് നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു വണ്ടിക്കൂലിക്ക്. എന്നൊക്കെ പറഞ്ഞു, വർഗീസ് നിനക്ക് നല്ലൊരു സാക്ഷ്യമുണ്ട്, ഇന്ന് വരെ നീ രൂപ ആരോടും നിൻ്റെ ആവശ്യം പറഞ്ഞിട്ടില്ല, ഇന്ന് നിൻ്റെ സാക്ഷ്യം കളഞ്ഞു കുളിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, ദൈവമേ അദ്ദേഹം തരുവല്ലയോ, ആ നീ ചോദിക്കുമ്പോഴാണ് തരുന്നേ. എനിക്ക് കരച്ചിലും വന്ന് വിഷമം വന്ന്, ഞാൻ എന്തോ ചെയ്യും. അപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, സർ ഇറ്റ് ഈസ് യുവർ ടേൺ, സാറേ ഇന്ന് നിങ്ങളുടെ അവസരം കയറി ചെന്നാട്ടെ. ഞാൻ ബാഗ് എടുത്തു, കക്ഷത്തിലോട്ട് വെച്ചു, അങ്ങോട്ട് നടന്ന് ഞാൻ തിരികെ വെളിയിലോട്ട് ഇറങ്ങിപ്പോയി, അകത്ത് കയറിയില്ല. അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരിക്കലും അവിടെ ചെന്നപ്പോൾ ഞാൻ ലില്ലി അവിടെ കൊണ്ട് കാണിച്ചോളാം. അവിടെ ഒരു സിമെൻറ്റ് ബെഞ്ചുണ്ടായിരുന്നു, ഞാൻ അവിടെ ചെന്ന് എൻ്റെ തല കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ ബില്ലി ഗ്രഹാമിൻ്റെയൊക്കെ ചോദിക്കത്തില്ല, എനിക്ക് വണ്ടിക്കൂലി ഇല്ലായെങ്കിൽ ഞാൻ ഡൽഹിയിൽ ചെന്നിറങ്ങാം, എൻ്റെ സൂട്ട് കേസ് എടുത്ത് തലയിൽ വയ്ക്കും, 500 കിലോമീറ്റർ ഞാൻ നടക്കും, നടക്കത്തില്ല എനിക്കറിയാം, വിശക്കും. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കത്തില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, തിരിച്ച് മുറിയിച്ചൊന്നും എൻ്റെ അവസാനത്തെ രാത്രിയാണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നു കരയുകയാണ്, ഞാൻ ബെഡ്ഷീറ്റ് പുതച്ച് കരയുകയാണ്, ഞാൻ എങ്ങനെ നടക്കും? കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ കതകിന് കൊട്ടി, എൻ്റെ കൂടെ 2 ആഫ്രിക്കക്കാരാണ്, അവർ ചെന്ന് കതക് തുറന്നു. കതക് തുറന്നപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ചോദിക്കുകയാണ്, പി ജി വർഗീസിൻ്റെ മുറി ഇതാണോ? ആണ്. അദ്ദേഹം വന്നു എൻ്റെ കട്ടിലയിലിരുന്നു. ഞാൻ വർത്താനം പറഞ്ഞു, അദ്ദേഹം എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസ് ബ്രദറെ, ബ്രദർ എന്നാണ് എന്നെ വിളിക്കുന്നത്, ബ്രദർജി ഇന്നൊരത്ഭുതം നടന്നു. ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ ഒരു സായിപ്പ് എൻ്റെ അടുക്ക വന്നിരുന്നു. എൻ്റെ ഒക്കെ ചോദിച്ച് ഞാൻ എന്തുവാ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന ജോലിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അയ്യോ നല്ല ജോലിയാണ്, ഞാൻ എൻ്റെ ചർച്ചയിൽ നിന്ന് കുറച്ച് രൂപ കൊണ്ടുവന്നിരിക്കുകയായിരുന്നു, ആർക്കെങ്കിലും ഒരു ആവശ്യക്കാരനായ സുവിശേഷ വേലക്കാരനാണ്, നിനക്ക് തരാൻ പോവാ ഇന്ന് $6000. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ എന്നെ കാണിച്ചു കൊടുക്കാൻ വയ്യായിരുന്നു. അന്നേരം പറഞ്ഞു, അന്നേരമായി ഞാൻ ഓർത്തത്, തിരിച്ച് മുറിയിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് ഓർത്തത്, വർഗീസ് ബ്രദറാണ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെ ആദ്യം ദശാംശത്തെപ്പറ്റി പഠിപ്പിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയൊക്കെ പറഞ്ഞ എനിക്ക് ശാങ്കി, ഇന്നാ പിടിച്ചാട്ടെ $600. ഞാൻ എഴുന്നേറ്റ് നൃത്തം ചെയ്തു, ബില്ലി ഗ്രാമിൻ്റെയൊക്കെ ചോദിക്കാതെ ഇരുന്നത് നന്നായിപ്പോയി. ബില്ലി ഗ്രാമിൻ്റെയൊക്കെ ചോദിച്ചെങ്കിൽ $50 കിട്ടത്തുള്ളായിരുന്നു, $60. പക്ഷേ ഞാൻ ദുഃഖിതനായി. ഇപ്പോൾ കടയെല്ലാം അടച്ചു, രാവിലെ 6 മണിക്ക് എനിക്ക് പ്ലെയിനകത്ത് കയറണം, 2 മണിക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകണം, വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മോള് രൂപ അല്ല അവൾക്ക് ആവശ്യം, ഫ്രോക്കാണ് ആവശ്യം. നേരത്തെ ഫ്രോക്ക് ഉണ്ടായിരുന്നു, 13 ദിവസം ഞാൻ ഫ്രോക്ക് കണ്ടിട്ടുണ്ട്, $60, $70. അന്ന് എൻ്റെ രൂപ ഇല്ലായിരുന്നു, ഇപ്പോൾ രൂപയുണ്ട്, ഫ്രോക്കില്ല. ഞാൻ പ്ലെയിനകത്ത് കയറി, പത്താംകോട്ട് വന്നു, അവിടെ നിന്ന് സൈക്കിൾ റിക്ഷയ്ക്കകത്ത് കയറി, വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സ് തുടിക്കുകയാണ്, എൻ്റെ മോള് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും. അവിടെ ചെന്നപ്പോഴത്തേക്ക് ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ ഓടി വന്നു, ലില്ലി ഇങ്ങോട്ട് ഓടി വന്ന് എനിക്ക് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ തന്നു. അപ്പോൾ ഞാൻ നോക്കുകയാണ്, എൻ്റെ മോൾ ഗ്രേസ് എവിടെയാണ്? ഞാൻ ചോദിച്ചു, ലില്ലി ഗ്രേസ് എവിടെ, ബാക്കി എല്ലാവരും ഉണ്ട്. പറഞ്ഞു, ഇതുകൊണ്ട് മണ്ണിനകത്തിരുന്ന് കളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഗ്രേസ് ഡാഡി ആകെയാ, ഡാഡി ഇനി വന്നു. അവൾ ചാടി അങ്ങോട്ട് എഴുന്നേറ്റു, അവൾ നല്ലപോലെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി, ഏതാണ്ടൊക്കെ അവിടെ കൊച്ചു ഭാഷയിൽ 3 വയസ്സുള്ളവളുടെ ഭാഷയിൽ പറയുന്നുണ്ട്, ആരുവിടെ എവിടെ ഇടയുടെ. അത് ഞാൻ ചോദിച്ചു, ലില്ലി എന്തുവാ പറയുന്നത്? പറഞ്ഞൊന്ന് കേട്ടാട്ടെ. ഞാൻ പറഞ്ഞു, മോളെ എന്തുവാ നീ പറയുന്നേ? അപ്പോൾ അവൾ ലില്ലി എൻ്റെയൊക്കെ പരിഭാഷപ്പെടുത്തി, നോക്കി എൻ്റെ ചുമന്ന ഫ്രോക്ക് നോക്കിയാട്ടെ, ചുമന്ന 2 പോക്കറ്റുള്ള ഫ്രോക്ക് നോക്കിയാട്ടെ. ഞാൻ നോക്കിയപ്പോൾ അവൾ ചുമന്ന ഫ്രോക്ക്
ഇട്ടിരിക്കുകയാണ് രണ്ട് പോക്കറ്റുള്ള ഫ്രോക്ക്. ഞാൻ ലില്ലിയുടെ ഒക്കെ ചോദിച്ചു, ലില്ലി ഈ ഫ്രോക്ക് കൊടുത്തു. ലില്ലി പറഞ്ഞു, അച്ഛാൻ അറിയാം, ഒരു പാവപ്പെട്ട കാനഡക്കാരി ഒരു മിഷണറി ഉള്ളത് എനിക്ക് ഫ്രണ്ടായിട്ട് പറഞ്ഞു. എനിക്കറിയാം, അവരുടെ ഒരു എഴുത്ത് വന്നിരുന്നു, മിനിഞ്ഞാന്ന് ഒരു ഫ്രോക്ക് വന്നതാണ്. അവരവരുടെ കൊച്ചുമോക്ക് ഒരു ഫ്രോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു, വീട്ടിൽ കൊണ്ടു വന്ന് ഇട്ടപ്പെടാ ഇച്ചിരി വലുതായത്. അവർ തിരിച്ചു കൊടുക്കാനായിട്ട് കാറിനകത്ത് അങ്ങോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, തിരികെ കൊടുക്കണ്ട, ഇത് പി ജി ലില്ലി വർഗീസിൻ്റെ മോക്ക് അയച്ചുകൂടെ, ആ കൊച്ച് നിൻ്റെ കൊച്ചുമോളേക്കാൾ കുറച്ചുകൂടെ വലുതാ, അവർക്ക് പ്രയോജനപ്പെടും. ഞാൻ ആ സമയത്ത് ഓർത്തു, ഞാൻ ആംസ്റ്റർഡാമിൻ്റെ തെരുവിലൂടെ ഫ്രോക്ക് തപ്പിത്തപ്പി നടക്കുമ്പോൾ എൻ്റെ കണ്ണിനകത്തോടൊഴിയ കണ്ണുനീര് എൻ്റെ കർത്താവ് കണ്ടു. അവൻ എനിക്ക് വേണ്ടി എൻ്റെ മകൾക്ക് ചേരുന്ന ഒരു ഫ്രോക്ക്, അവൾ ആഗ്രഹിച്ചതുപോലെ ചുമന്ന രണ്ട് പോക്കറ്റുള്ള ഫ്രോക്ക് അയച്ചു കൊടുത്തു. എൻ്റെ സന്തോഷം. 2017 ഏപ്രിൽ 13, അതായത് ഈ വർഷം ഏപ്രിൽ 13, അങ്ങേക്ക് 75 വയസ്സ് തികയുകയാണ്. 86 വർഷം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് അങ്ങ് ദൈവത്തോട് പ്രാർത്ഥിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. 86 വർഷം ജീവിച്ചിരിക്കും എന്നുള്ള ഒരു വലിയ വിശ്വാസവും അങ്ങേക്കുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും 11 വർഷം മുമ്പിലുണ്ട്. ഈ 11 വർഷത്തെ പ്രവർത്തനം കൊണ്ട് അങ്ങയെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന അത്ര ജോലി മാത്രമേ ഭൂമിയിൽ അവശേഷിച്ചിട്ടുള്ളൂ. അത് ദൈവത്തിൻ്റെ ഇഷ്ടം. ചോദിക്കുക എന്നുള്ളത് എൻ്റെ കടമ. 86 കഴിഞ്ഞ് കഴിഞ്ഞ് വെച്ച് പിന്നെ കുറച്ചുകൂടെയൊക്കെ ജീവിക്കുന്നത് കഷ്ടവുമൊക്കെ ആയിരിക്കുക എനിക്കറിഞ്ഞുകൂടാം. ആദ്യകാലം മുതൽ ഞാൻ 86 വയസ്സ് വരെയാണ് ചോദിക്കുന്നത്. ഈ 86 വയസ്സിനകത്ത് ഞാൻ ഓടി നടക്കും, ഗ്രാമങ്ങളിലൊക്കെ നടക്കും. ആ മരിക്കുന്ന ദിവസവും ഞാൻ പോയിട്ട് ട്രാക്ട് കൊടുക്കും, അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കും. ആർക്കെങ്കിലുമൊക്കെ ഞാൻ ഫോണിനകത്ത് പ്രാർത്ഥിക്കും. അതിനു മുമ്പ് 100 പുസ്തകം എഴുതി തീർക്കണം. ദൈവം കൂടുതൽ തന്നാൽ അന്ന് ഞാൻ ജീവിക്കും. നേരത്തെ വിളിച്ചാൽ അല്ല, 86 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. മരണഭയം എപ്പോഴെങ്കിലും പിടികൂടിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് ഒരിക്കൽ പോലും മരണഭയം ഉണ്ടായിട്ടില്ല. മരിച്ചാൽ കർത്താവിൻ്റെ കൂടെ, പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് നോക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. മരണഭയമില്ല. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ആശങ്ക തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ചിലപ്പോഴൊക്കെ ഒരു ചെറിയ ആകുൽ, ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്, ഒരു വറി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഭയം ഉണ്ടായിട്ടില്ല. എനിക്കറിയാം ഞങ്ങളുടെ ടീമിനകത്ത് കുറഞ്ഞത് ഒരു 60-80 വർഷത്തേക്കെങ്കിലും ഒരിക്കലും വഴക്കുണ്ടാകത്തില്ല. കാരണം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ബേസ് അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കറിയാം വഴക്കുണ്ടാകത്തില്ല. സ്വത്തിന് വേണ്ടി കടിപിടി കൂടത്തില്ല, അധികാരത്തിന് വേണ്ടി കടിപിടി കൂടത്തില്ല. അപ്പം എനിക്ക് ടീമിനെ പറ്റി നല്ല ഭാവിയെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മരണം സംഭവിക്കുമ്പോൾ എവിടെ എങ്ങനെ സംസ്കരിക്കണമെന്ന് വിൽപത്രമോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? സ്വത്തുണ്ടെങ്കിലല്ല വിൽപത്രം എഴുതേണ്ടിയുള്ളൂ. ഒരിഞ്ച് സ്വാമി പോലും ഇല്ല, വീടില്ല, കൂടില്ല, വാഹനം. എനിക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു പോലും ഞാൻ ഒരു ഉപദേശം കൊടുത്തു. പിന്നെ എനിക്ക് വിൽപത്രം എഴുതേണ്ടി വന്നിട്ടില്ല. എങ്കിലും എൻ്റെ എല്ലാ വേദപുസ്തകത്തിലും ഒരു 3-4 വർഷത്തിലൊരിക്കൽ ഞാൻ വേദപുസ്തകം മാറും. കാരണം അതിനകത്തൊന്നും വരയ്ക്കാൻ സ്ഥലം കാണത്തില്ല. അതുകൊണ്ട് അതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും മരിച്ചാൽ അവിടെ കുഴിച്ചിടണം, കുഴിച്ചിടാനൊന്നും. പക്ഷേ ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷത്തിൽ 2016 ഞാൻ എൻ്റെ മക്കൾക്കെല്ലാം എഴുതി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുഴിച്ചിടാൻ പോകരുത്, എൻ്റെ ശരീരം ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന് ദാനം ചെയ്തേക്കണം, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെട്ടേ പഠിക്കട്ടെ, ഒരു മെമ്മോറിയൽ സർവീസ് വേണമെങ്കിൽ നടത്താം, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. വേറെ വിൽപ്പത്രം എനിക്കില്ല. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ക്രൈസ്തവരുടെ, ക്രിസ്ത്യാനികളുടെ ശവം കുഴിച്ചിടുവാൻ എന്നൊരു പാരമ്പര്യമാണ് നമ്മൾക്കുള്ളത്. എന്നാൽ അടുത്ത സമയത്ത് ശവം ദഹിപ്പിക്കാമെന്നുള്ള ആ ഒരു ചിന്താഗതി ചില സഭകളിൽ വന്നിട്ടുണ്ട്. മാർത്തോമാ സഭ പോലും അതിന് നിയമം അനുവദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഡോക്ടർ സ്റ്റാൻലി ജോൺസ് അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നുന്നു ശവം ദഹിപ്പിക്കുവാനായി തയ്യാറായ ആദ്യത്തെ ഏക മനുഷ്യർ എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്ത്യാനികളെ ശവം ദഹിപ്പിക്കുന്നതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? വാസ്തവത്തിൽ ഇതുവരെ നമ്മുടെ ഒരു പാരമ്പര്യം മാത്രമാണ് കുഴിച്ചിടുക എന്ന് പറയുന്നത്. വേദപുസ്തകത്തിനകത്ത് അങ്ങനെ ഒരു ഉപദേശമായിട്ട് പറഞ്ഞിട്ടില്ല. കുഴിച്ചിടുന്നത് നല്ലതാണ്, വളരെ ആദരപൂർവ്വം. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ, പഞ്ചാബിലും കാശ്മീരിലൊക്കെ കുഴിച്ചിടുന്ന വ്യത്യാസമാണ് ഇവിടുത്തേനേക്കാൾ. അതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ അകത്തോട്ട് കുഴി കുഴിക്കും, എന്നിട്ട് ശവപ്പെട്ടി അതിനകത്തോട്ട് നീക്കി വെച്ചിട്ട് ഇവിടെ പല കൊണ്ട് നിരത്തിയിട്ട്. വളരെ ആദരപൂർവ്വമാണ്, ക്രിസ്ത്യാനികളുടെ ശവമടക്കാണ് ഏറ്റവും വളരെ ആദരപൂർവ്വമുള്ളത്, ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ശവശരീരം ആശുപത്രിക്ക് കൊടുത്തുകൂടാ? ആർക്കെങ്കിലും ദഹിപ്പിക്കണമെന്ന് തോന്നി, നേപ്പാളിൽ ദഹിപ്പിക്കണമെന്ന് നിയമമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും?
അതുകൊണ്ടൊരു ഉപദേശം ഇല്ലാത്തത് കൊണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. 1971 കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് 2017 ആകുമ്പോഴേക്കും ഈ സഭ ഇത്രമാത്രം വിശാലമാകുമെന്ന് അങ്ങ് ചിന്തിച്ചിരുന്നു? സഭയെപ്പറ്റി പോലും എനിക്ക് ലക്ഷ്യമില്ലായിരുന്നു. ചിലപ്പം കുറച്ച് നാളൊക്കെ പ്രവർത്തിച്ച് കഴിയുമ്പം കുറച്ച് പേരൊക്കെ കണ്ട 5-6 പേര് വല്ലതും വന്നു വരും. കാരണം ഞാൻ പ്രസംഗനല്ല, ബൈബിൾ ടീച്ചറല്ല. പക്ഷേ ഒരിക്കൽ ഞാൻ അവധിക്ക് വന്നപ്പോൾ, ആദ്യത്തെ ആഴ്ച എൻ്റെ ഗ്രാമത്തിലെ ചർച്ചിൽ പോയി. അവിടെ എനിക്ക് സാക്ഷ്യം പറയാൻ സമയം തന്നു. 1 മണിക്കൂറോളം ഞാൻ സാക്ഷ്യം വിശാലമായിട്ടെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞും വെച്ച് അതിനടുത്ത ആഴ്ച ലില്ലിയുടെ ഗ്രാമത്തിലായിരുന്നു. ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ തിരികെ പോരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ഒരു ചർച്ച് കണ്ടുപിടിച്ചു. ഞാൻ അവിടെ ചെന്നു, ചർച്ച് ഓഫ് ഗോഡിലായിരുന്നു. അന്നവിടെ സക്കറിയ എന്ന് പറയുന്ന ഒരു പാസ്റ്ററായിരുന്നു. വളകത്തുള്ള സക്കറിയ പാസ്റ്ററല്ല, വേറൊരു പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഞാൻ ശനിയാഴ്ച വൈകുന്നേരം പോയി കണ്ടു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നാളെ വരണം, സാക്ഷ്യം പറയണം, പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, സാക്ഷ്യം പറയാം. ഞാൻ വിശാലമായിട്ട് സാക്ഷ്യം പറഞ്ഞു. പക്ഷേ തലേ ദിവസം എൻ്റെ സഭയിൽ എനിക്കൊരു തിക്താനുഭവം ഉണ്ടായി. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ എൽഡർ എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, അബദ്ധം കാണിക്കരുത്, നീ നല്ല കുടുംബത്തിൽ ജനിച്ചതല്ലയോ. സുവിശേഷ വേല എന്ന് പറയുന്ന ഒരു തെണ്ടലാണ്, അതുകൊണ്ട് ഈ ജോലി രാജിവെച്ചിട്ട് പോകരുത്. അതെന്നെ വേദനിപ്പിച്ചു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇന്ന് അതുപോലുള്ള അനുഭവം ഉണ്ടാവില്ലേ. ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു, ഇന്ന് നിനക്കൊരു സന്ദേശം ഞാൻ ആ സഭയിൽ തരും. അപ്പം ഞാൻ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് പറഞ്ഞു, ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെപ്പറ്റി ഒരു സന്ദേശം ഉണ്ടെങ്കിൽ പറയണം. എന്നിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഞാനിരുന്നു, പാസ്റ്റർ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, ആർക്കെങ്കിലും ഈ ചെറുപ്പക്കാരനെ പറ്റി ഒരു ദർശനമോ കാഴ്ചപ്പാടോ സന്ദേശമുണ്ടോ? ആരും ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സന്ദേശം കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഒരു അശ്വമേധത്തെ കണ്ടു. അശ്വമേധം എന്താണെന്ന് അറിയാവുന്നവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവത്തുള്ളൂ. ഒരശ്വമേധം ഒരാളെ, ഒരു രാജാവ് അഴിച്ചുവിടുന്നു, അതിനെ വേറെ ആരും പിടിച്ചു കെട്ടത്തില്ല. അഥവാ പിടിച്ചു കെട്ടിയാൽ അവരുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നു. അഴിച്ചു കെട്ടിയില്ലെങ്കിൽ ഈ രാജാവിൻ്റെ മേൽക്കോയ്മയെ അവരംഗീകരിക്കുകയാണ്. പറഞ്ഞു, കേരളത്തിൽ നിന്ന് ഒരു കുതിരയെ അഴിച്ചുവിടുന്നു. ആ കുതിര ഓടി 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 ഹിമാലയ പർവ്വതം എല്ലാം കവിഞ്ഞു വരുന്നു. ആർക്കും ആ അശ്വമേധത്തെ കെട്ടുവാൻ സാധിച്ചില്ല. എൻ്റെയൊക്കെ പറഞ്ഞു, ചെറുപ്പക്കാരാ, ഇത് നീയാണ്, നിനക്ക് പോകാം. ഞാൻ വിചാരിച്ചു, 10-ാം ക്ലാസ് തോറ്റ, 10-ാം ക്ലാസ് പാസ്സായി എനിക്ക് പട്ടാളക്കാരൻ എന്തുവാ ഉള്ളത്, ഇത് ചുമ്മാ അങ്ങ് പറഞ്ഞതാണെന്ന് വിചാരിച്ചു. എന്നാൽ വർഷങ്ങൾ കുറേ കഴിഞ്ഞു, ഞാൻ അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോൺ ഓസ്റ്റിൻ എന്ന് പറയുന്ന ദൈവദാസൻ്റെ സഭയിൽ പ്രസംഗിച്ചു. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞാനാണ്. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞും വെച്ച് വെളിയിലേക്ക് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ വാളകത്തെ പാസ്റ്റർ സക്കറിയയുടെ മകനാണ്. വളകത്തൊരു പാസ്റ്റർ സക്കറിയ ഉണ്ടായിരുന്നു, ഞാൻ ആ പാസ്റ്റർമാരാണ്. മറ്റേ പാസ്റ്റർ സക്കറിയ അന്ന് പ്രവചിച്ചപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ബ്രദറോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു ഒരു അശ്വമേധത്തെ. അപ്പോൾ എനിക്കൊരു പ്രവചനം അങ്ങനെ ഉണ്ടായത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതുവരെ ഇല്ലായിരുന്നു. ആ ഡോക്ടർ സക്കറിയ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ശരിയാണ്, പാസ്റ്റർ സക്കറിയ അങ്ങനെ പറഞ്ഞതാണ്. അതിന്നും എൻ്റെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെയൊക്കെ കൂടെ പറയും, ദൈവമേ ഞാൻ നിൻ്റെ കുതിരയാണ്, ദൈവമേ ഞാൻ നിൻ്റെ കാളയാണ്. കൂടെ ദൈവത്തിൻ്റെയൊക്കെ പറയുന്ന രണ്ട് വാചകങ്ങളാണ്, ഞാൻ നിൻ്റെ കുതിരയാണ്, ഞാൻ നിൻ്റെ കാളയാണ്, നിനക്ക് വേണ്ടി ഭാരം വലിക്കുന്ന, നിലം പൂട്ടുന്ന കുതിര, കാള. വിജയങ്ങളിൻ്റെ മിക്ക പ്രസംഗങ്ങളിലും നിർദോഷമായൊരു ഫലിതം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകർക്ക് വേണ്ടി നിർദോഷമായൊരു ഫലിതം കൂടെ പറയാമോ? 3 ചോദ്യം 3 ഉത്തരം. ചോദ്യം നമ്പർ 1, ഒരു സ്ത്രീ മരിച്ച സ്വർഗത്തിൽ പോയാൽ എന്ത് സംഭവിക്കും? ഒരു പുതിയ മാലാഖയുടെ സ്വർഗത്തിൽ ചെന്ന് കയറും. ഒരു കൂട്ടം സ്ത്രീകൾ മരിച്ചാൽ എന്ത് സംഭവിക്കും? സ്വർഗത്തിൽ ഒരു കൂട്ടം മാലാഖമാരി എന്ന് കയറും. ഭൂമിയിലെ എല്ലാ സ്ത്രീകളും മരിച്ചാൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ സമാധാനം. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ സ്ഥാപക പ്രസിഡന്റും ആധുനിക ഭാരതത്തിൻ്റെ അപ്പോസ്തോലനും ലോകം മുഴുവനും ബഹുമാനിക്കുന്ന ക്രൈസ്തവ മിഷണറിയുമായ ബഹുമാന്യനായ ഡോക്ടർ പി ജി വർഗീസിൻ്റെ ത്യാഗോജ്വലമായ സുവിശേഷ വേലയുടെ ചിത്രങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ അദ്ദേഹവുമായി ഇവിടെ പങ്കുവച്ചത്. ഈ എപ്പിസോഡുകൾ
അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരെ വളരെയധികം സുവിശേഷ വേലയെ കുറിച്ച് ഒരു നല്ല മനോഭാവം വളർത്തുവാൻ ഇടയാക്കുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. പ്രിയ അഭിജയങ്ങൾ, ഈ എപ്പിസോഡിലൂടെ പ്രേക്ഷകരോട് ഇത്രയും ഹൃദ്യമായി സംസാരിച്ചതിന് അങ്ങയോടുള്ള പ്രത്യേകമായ നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനിയും മറ്റു ചില വ്യക്തികളുമായി പുതിയ എപ്പിസോഡുകളിൽ നാം കണ്ടുമുട്ടുന്നതുവരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ആമേൻ.